പ്ലസ് ടുവിന് ശേഷമുള്ള ഉന്നത പഠന സാധ്യതകളെ കുറിച്ചറിയാൻ മാതൃഭൂമി സംഘടിപ്പിക്കുന്ന ആസ്പെയർ ദേശീയ വിദ്യാഭ്യാസ മേള 2022 തുടക്കമായി. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് എം ഡി എം ബീന എ എസ് മേള ഉദ്ഘാടനം ചെയ്തു. ഇന്നും നാളെയും കലൂരിലെ ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് വിദ്യാഭ്യാസ മേള നടക്കുന്നത്. പ്ലസ് ടു കഴിഞ്ഞ ഏത് കോഴ്സ് പഠിക്കണം, ജോലി സാധ്യതയുള്ള കോഴ്സുകൾ ഏതാണ് തുടങ്ങി പഠനവും കരിയറുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ആസ്പെയർ ദേശീയ വിദ്യാഭ്യാസ മേള. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, സയൻസ്, ആർട്സ്, മാനേജ്മെന്റ് മേഖലകളിൽ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കായി മികച്ച അവസരമാണ് മേള ഒരുക്കുന്നത്. കുട്ടികൾ തങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകൾ വേണം തിരഞ്ഞെടുക്കാനെന്ന് മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം ബീന എ എസ് പറഞ്ഞു. ഏത് മേഖല തിരഞ്ഞെടുത്താലും അത് നിങ്ങൾക്ക് പാഷനുള്ള, നിങ്ങൾക്ക് സന്തോഷം തരുന്ന, ഇറ്റ് ഷുഡ് നോട്ട് ബി എ ഡ്രെയിൻ ഓൺ യു. പകൽ ജോലി ചെയ്ത് ക്ഷീണിക്കാനല്ല, ജോലി നിങ്ങൾ എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ജോലി ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള ഒരു ജോലി രാജ്യത്തെ മികച്ച കോളേജുകളും കോഴ്സുകളുമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. 20 സ്റ്റാളുകളിലായി ഇവരുടെ സേവനം ലഭ്യമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ വിദഗ്ധരായ കരിയർ ഗൈഡുകളുടെ നിർദ്ദേശങ്ങളും വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. പ്ലസ് ടു ഗ്രാജുവേഷൻ കുട്ടികൾക്കുള്ള ഒരു എവന്യൂ ആണിത്, വേർ ദേ കൻ ഗെറ്റ് ഇൻട്രൊഡ്യൂസ് ടു വേരിയസ് ബിഗ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ. അതാണ് ഒരു പ്രൈമറി ഗോൾ ഇതിൻ്റെ. മേജർ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള സ്റ്റോളുകളുണ്ട്, അതല്ലാണ്ട് നമ്മൾ ത്രൂ ദ ഡേ എക്സ്പേർട്സിന്റെ സെമിനാർസ് ഉണ്ട്. കോഴ്സുകൾ സംബന്ധമായ സംശയങ്ങൾക്കുള്ള മറുപടികൾ, മികച്ച കരിയർ ഓപ്ഷനുകളുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്നും നാളെയും രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ നടക്കുന്ന മേളയിൽ പ്രവേശനം സൗജന്യമാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.